ഇവിടെ പ്ലേ ലിസ്റ്റ് ഉണ്ട് ആ പ്ലേ ലിസ്റ്റിൽ പോയി ക്ലിക്ക് ചെയ്താൽ ചാപ്റ്റർ വൺ ചാപ്റ്റർ ടു ചാപ്റ്റർ ത്രീ അങ്ങനെല്ലാം മിസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾ നിങ്ങളിങ്ങനെ കാണാം കേട്ടോ യു ആർ ഗോയിങ് ടു ലേൺ അവർ കെമിക്കൽ ചേഞ്ചസ് പാർട്ട് ടെൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചിരുന്നത് ആ ബാറ്ററി മെയ്ഡ് ഓഫ് ലെമൺസ് ലെമൺകൾ കൊണ്ട് നമ്മൾ ബാറ്ററി ഉണ്ടാക്കാൻ പഠിച്ചു അല്ലേ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ആയിരുന്നു അവിടെ നടന്നിരുന്നത് ഇനി ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ്റെ മറ്റൊരു ടോപ്പിക്കാണ് ഇന്ന് പഠിക്കുന്നത് സോ ജോനോ വാട്ട് ഈസ് അവർ ടുഡേയ്സ് ടോപ്പിക് യെസ് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്താണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇലക്ട്രോ പ്ലേറ്റിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്താ ഇലക്ട്രോ പ്ലേറ്റിംഗ് യെസ് നമുക്കതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാം ഓക്കെ യെസ് വാട്ട് ഈസ് ദിസ് ഇതെന്താണ് ഇത് ഒരു അയൺ റിംഗാണ് ആൻഡ് ദിസ് വൺ ഈസ് ഗോൾഡ് റിങ് നിങ്ങൾ എപ്പോഴും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഈ അയൻ റിങ്ങിനെ നമുക്ക് ഗോൾഡ് റിംഗ് ആക്കി മാറ്റാൻ പറ്റും ആയിട്ട് ഒരിക്കലും മാറ്റാൻ പറ്റില്ല എന്നാലും നമ്മൾ മാർക്കറ്റിലൊക്കെ കാണാറുണ്ട് സ്വർണം പൂശിയ ഇരുമ്പ് റിങ്ങുകളും സിൽവർ റിങ്ങുകളൊക്കെ അല്ല എങ്ങനെയാണ് ഒരു മെറ്റലിൻ്റെ മുകളിൽ വേറൊരു മെറ്റല് ചേർക്കുന്നത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ എങ്ങനെയാണ് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ യെസ് അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇലക്ട്രോപ്ലേറ്റിങ് നമ്മുടെ മാർക്കറ്റിലൊക്കെ ആയിട്ടുള്ള ഇങ്ങനെ ഇലക്ട്രോപ്ലേറ്റിങ് ചെയ്തിട്ടുള്ള സ്വർണം പൂശിയ ആഭരണങ്ങളൊക്കെ ഉണ്ടാവില്ലേ യെസ് അതേപോലെ തന്നെ നമ്മൾ ട്രോഫീസ് ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് കംപ്ലീറ്റ്ലി ഗോൾഡ് ആണോന്ന് കംപ്ലീറ്റ്ലി ഗോൾഡ് ഗോൾഡായിട്ടുള്ളതുണ്ട് എന്നാലും ഗോൾഡ് പകുതി അതിൻ്റെ മുകളിൽ വേറൊരു മെറ്റലിന് മുകളിൽ ചെറുതായിട്ടൊന്നും പൂശിയിട്ടുള്ള ട്രോഫീസൊക്കെ ഉണ്ട് അതേപോലെ ഗോൾഡ് പ്ലേറ്റഡ് കാറുകൾ കണ്ടിട്ടില്ല ഇങ്ങനെ കംപ്ലീറ്റ്ലി ഗോൾഡ് ആവും ഇത് അതോ വേറെ മെറ്റലിൻ്റെ മുകളിൽ ആക്കിയിട്ടുള്ളതാണോ യെസ് അങ്ങനെ വേറെ മെറ്റലിൻ്റെ മുകളിൽ വേറെ ഒരു മെറ്റൽ ചേർക്കുന്നതിനെയാണ് ഇല്ല ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത് ഓക്കെ എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ യു ആർ ഫെമിലി ഹ് വിത്ത് ദ ഗോൾഡ് പ്ലേറ്റഡ് ഓർണമെൻറ്റ്സ് ദാറ്റ് ആർ അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് മാർക്കറ്റിലൊക്കെ ആണ് അല്ലേ ഗോൾഡ് പൂശിയിട്ടുള്ള ഓർണമെൻസ് ദെൻ ഇലക്ട്രോ പ്ലേറ്റിംഗ് നമ്മൾ പഠിക്കാൻ പോവുകയാണ് വാട്ട് ഈസ് ഇലക്ട്രോ പ്ലേറ്റിംഗ് യെസ് ഇൻ ഡെഫിനിഷൻ വി ക്യാൻ സേ ദാറ്റ് ഇലക്ട്രിസിറ്റി ഈസ് യൂസ്ഡ് ടു അപ്റ്റൈൻ എ തിൻ കോട്ടിംഗ് ഓഫ് എ പർട്ടിക്കുലർ മെറ്റൽ ഓൺ അതർ മെറ്റാലിക് ഒബ്ജെക്ട്സ് ദിസ് പ്രോസസ്സ് ഇസ് നോൺ ആസ് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്തെങ്കിലും മനസ്സിലായോ എങ്ങനെയാണ് ഈ ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് ഒരു മെറ്റലിൻ്റെ മുകളിൽ വേറൊരു മെറ്റലിനെ ഇങ്ങനെ ചേർക്കുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത് അങ്ങനെ വേറൊരു കോട്ടിങ് ഇപ്പം നമ്മൾ പെയിൻറ് ചെയ്യില്ലേ അതേപോലെ വേറെ പെയിൻറ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ഇരുമ്പിൻ്റെ ഒരു കമ്പി പെയിൻറ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ തിൻ ആയിട്ടല്ല പെയിൻറ് വരിക അതേപോലെ നമ്മൾ ഇപ്പോൾ ഇരുമ്പിൻ്റെ റിങ് അയർ റിങ്ങിൻ്റെ മുകളിൽ ഗോൾഡ് ഇങ്ങനെ പെയിൻറ് ചെയ്യുന്ന പോലെ കോട്ടിങ് ഒരു ചെറുതായിട്ടൊരു കോട്ടിങ് ലയർ പോലെ വെക്കുന്നതിനെയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത് പ്രോസസ്സീസിനാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് ആൻഡ് ഇലക്ട്രോപ്ലേറ്റിംഗ് ഈസ് എൻ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ആണ് രണ്ട് മൂന്ന് ക്ലാസ്സുകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ആണ് ഒന്നെങ്കിൽ കെമി ഇലക്ട്രിസിറ്റിയെ അബ്സോർബ് ചെയ്യുകയോ അല്ലെങ്കിൽ റിലീസ് ചെയ്യുകയോ ചെയ്യുന്ന കെമിക്കൽ റിയാക്ഷൻസിനെയാണ് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പഠിച്ചു കഴിഞ്ഞതാണ് അതിൻ്റെ ഒരു പാട്ടാണ് ഇലക്ട്രോപ്ലേറ്റിങ് ഓക്കെ ഇവിടെ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കെമിക്കൽ റിയാക്ഷൻ നടത്തുന്നത് ഒബ്സേർവ് ദ ഫിഗർ ബിലോ വി ഷോസ് ദ അറേഞ്ച്മെൻറ് ഓഫ് കോട്ടിങ് സിൽവർ ഓൺ എൻ അയൺ റിങ് നമ്മളിവിടെ ഒരു ഫിഗർ കാണിക്കാം ഇതിലെന്താണ് കാണിച്ചിട്ടുള്ളത് ഇതിൽ എന്തൊക്കെയുണ്ട് യെസ് നമുക്കൊരു ബീക്കറ് കാണുന്നുണ്ട് അതിൽ പിന്നെ ഒരു സിൽവർ റോഡ് കാണുന്നുണ്ട് പിന്നെ അയൺ റിങ് കാണുന്നുണ്ട് ദെൻ പിന്നെന്താ ഉള്ളത് ഏതാണ് ഇവിടെ ഇലക്ട്രോളൈറ്റ് ആയിട്ടുള്ളത് എ മിക്സ്ചർ ഓഫ് സിൽവർ സയനൈഡ് ആൻഡ് എ സോയിഡം സോഡിയം സയനൈഡ് സൊല്യൂഷൻസ് ഓക്കെ ദെൻ അതാണ് ഇവിടുത്തെ ഇലക്ട്രോ ലൈറ്റ് ദെൻ ഇവിടെ പിന്നെന്തുണ്ട് ബാറ്ററീസ് മൂന്ന് സെല്ലുകളായിട്ടുള്ള ഒരു ബാറ്ററി ഉണ്ട് അതേപോലെ സ്വിച്ച് ഉണ്ട് പിന്നെ കണക്ഷൻ വയറുകളുണ്ട് അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇത് എന്തിൻ്റെ അറേഞ്ച്മെൻറ്റാണെന്ന് അറിയോ ഇവിടെ അറേഞ്ച്മെൻറ് ഓഫ് കോട്ടിങ് സിൽവർ ഓൺ ആൻ അയൺ റിങ് ഇവിടെ സിൽവർ ഒരു ഇരുമ്പ് റിങ്ങിൻ്റെ അയൺ റിങ്ങിൻ്റെ മുകളിൽ സിൽവർ വെള്ളി പൂശുന്നതാണ് ഈ കാണിച്ചിട്ടുള്ളത് അതിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് സോ ഇവിടെ സ്വിച്ച് ഓൺ ചെയ്താൽ എന്ത് സംഭവിക്കുക എന്ന് അറിയുമോ ദ സിൽവർ റോഡ് ആൻഡ് ദ അയൺ റിങ് ആർ കണക്റ്റഡ് ടു ദ ബാറ്ററി ഇസ് ഷോൺ ഇൻ ദ ഫിഗർ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ സിൽവർ റോഡ് എപ്പോഴും ഏത് ലോഹമാണോ നമ്മൾ ഏത് മെറ്റലാണോ നമ്മൾ വേറൊരു മെറ്റലിൻ്റെ മുകളിൽ കോട്ടിങ് ചെയ്യേണ്ടത് അതെപ്പോഴും പോസിറ്റീവ് സൈഡ് ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡിൽ കണക്ട് ചെയ്യണം ഇനി എന്തിൻ്റെ മുകളിലാണോ കോട്ടിങ് ചെയ്യേണ്ടത് അതെപ്പോഴും നെഗറ്റീവ് സൈഡ് ബാറ്ററിയുടെ നെഗറ്റീവ് സൈഡുമായിട്ട് കണക്ട് ചെയ്യണം ഓക്കെ ദെൻ വൺ സ്വിച്ച് ഓൺ ദ അയൺ റിങ് ഗെറ്റ്സ് കവർ വിത്ത് എ തിൻ ലെയർ ഓഫ് സിൽവ മെറ്റൽ അപ്പോൾ സ്വിച്ച് ഓൺ ആക്കിക്കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ കഴിയുമെന്നറിയും ഈ അയൺ റിങ്ങിൻ്റെ മുകളിൽ ഈ സിൽവർ വന്നിട്ടിങ്ങനെ കോട്ടൺ ചെയ്യും അങ്ങനെ സിൽവർ റിങ് സിൽവർ ഫുള്ളായിട്ട് അയൺ റിങ്ങിൻ്റെ മുകളിൽ സിൽവർ ഫുള്ളായിട്ട് കവർ ചെയ്യാൻ തുടങ്ങും ദെൻ ഇഫ് കോപ്പർ ഈസ് ടു ബി യൂസ്ഡ് ഇപ്പം നമുക്ക് ചെമ്പ് കോപ്പറാണ് കോട്ടയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയുമോ അവിടെ ഏത് സൊല്യൂഷൻ എടുക്കണം എന്നറിയുമോ ഇവിടെ സിൽവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് ഇലക്ട്രോലൈറ്റാണ് എടുത്തത് സിൽവർ സയനൈഡും സോഡിയം സയനൈഡും സയനൈഡ് സൊല്യൂഷൻ എടുക്കണം ഗോൾഡ് സിൽവർ അതൊക്കെ ലെസ് ഇലക്ട്രോ ലെസ് ആയിട്ടുള്ള മെറ്റൽസ് അല്ലേ സോ അതുകൊണ്ട് നമ്മൾ സൈനൈഡ് സൊല്യൂഷൻസ് എടുക്കണം ഗോൾഡും സിൽവറൊക്കെ ഇന്ന് ഇലക്ട്രോപ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കോപ്പറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളതിൻ്റെ കോപ്പർ സൾഫൈറ്റ് സൊല്യൂഷനും അതുപോലെ കോപ്പർ റോഡും എടുക്കണം ഇപ്പോൾ ഗോൾഡ് ആയിരുന്നെങ്കിലോ ഗോൾഡ് റോഡും എടുക്കണം ഗോൾഡ് സൈനോഡ് അങ്ങനെ എടുക്കണം ഇപ്പോൾ സിൽവർ ആയിരുന്നപ്പോൾ എന്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത് സിൽവർ സയനോഡും സോഡിയം സൈനൈഡ് സൊല്യൂഷൻസ് എടുത്തിട്ടുണ്ട്

പിച്ചള കീ ചാവിയുടെ മുകളിൽ ചെമ്പ് കോപ്പർ കോട്ട എന്ന വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത് ആദ്യം കോപ്പർ ആയതുകൊണ്ട് അവിടെ ഏത് സൊല്യൂഷനാണ് ലൈറ്റ് ബ്ലൂ കളറുള്ള സൊല്യൂഷൻ ഏതായിരിക്കും കോപ്പ കോപ്പ സൾഫേറ്റ് സൊല്യൂഷനാണ് എടുത്തിട്ടുള്ളത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ പിന്നെ എന്താണുള്ളത് കാണുന്നത് നമ്മൾ യെസ് ബാറ്ററി ഉണ്ട് ഇനി നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഓക്കെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ എടുത്തിട്ടുള്ള കോപ്പർ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് നമ്മൾ ഇവിടെ കോപ്പർ പ്ലേറ്റ് ഉണ്ട് കോപ്പർ പ്ലേറ്റ് പോസിറ്റീവ് സൈഡുമായിട്ട് കണക്ട് ചെയ്യണം യെസ് ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡുമായിട്ട് കോപ്പർ കണക്ട് ചെയ്യണം പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം ഇത് രണ്ടും തമ്മിൽ കണക് കൂട്ടിമുട്ടാൻ പാടില്ല പിന്നെ നെഗറ്റീവ് സൈഡിൽ കീ കീയും കണക്ട് ചെയ്യണം അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും നെഗറ്റീവ് സൈഡുമായിട്ടാണ് കീ കണക്ട് ചെയ്യേണ്ടത് ഇങ്ങനെ ടിപ്പ് ചെയ്തേക്ക് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ഈ കീയുടെ മുകളിൽ കോപ്പർ വന്നിട്ട് കോട്ട് ചെയ്തത് കണ്ടില്ലേ കണ്ടോ ഇതാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് യെസ് ഇവിടെ എന്ത് സംഭവിച്ചത് കോപ്പർ കോട്ട് ചെയ്തോ നമ്മുടെ കീടെ മുകളിൽ സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് നിങ്ങൾക്ക് വളരെ വൃത്തിയായിട്ട് എന്ന് വിചാരിക്കുന്നു സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഇനി നിങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോസിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് അറിയാവുന്നവരുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലായിക്കണ ഓൾ ചെയ്യുക സോ ദാറ്റ്സ് ഓൽ എ ബാഡ് ക്ലാസ്